ഇടുക്കി തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ആദിവാസി വിഭാഗത്തിന് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിൽ തട്ടിപ്പെന്ന് ആരോപണം. ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ ഉൾപ്പെട്ട കിറ്റ് ഉപയോഗിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വകുപ്പാണ് 13 ഇനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്. ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യസഹായ കിറ്റിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്തവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. 2018 സർക്കാർ നിരോധിച്ച വെളിച്ചെണ്ണയാണ് വിതരണത്തിനെത്തിച്ചത്. എണ്ണയുടെ കവറിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ 9 അക്കങ്ങളേയുള്ളൂ. നമ്പർ വ്യാജമാണെന്നും ഗുണമേന്മ പരിശോധന നടത്താതെയാണ് കിറ്റ് വിതരണം നടത്തിയതെന്നുമാണ് ഉപഭോക്താക്കളുടെ ആരോപണം. ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തീരെ നിർദ്ദിഷ്ടമായിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ചിലപ്പോൾ തീരെ പാവപ്പെട്ടവരാണ്. ഇവർക്ക് എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ പോലുള്ള എനിക്കും അത് എന്താണെന്ന് മനസ്സിലായില്ല ആദ്യം. കാരണം നമുക്കിങ്ങനെ കിട്ടുന്ന ഒരു സാധനം ഇത്രയും മോശം ഒരു സാധനം അല്ലെങ്കിൽ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്തു. പക്ഷേ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു സാധനം വെളിച്ചെണ്ണ അല്ലായിരുന്നു അത് സത്യത്തിൽ. വെളിച്ചെണ്ണയുടെ യാതൊരു ഗുണവും ആ ഒരു ഉൽപ്പന്നത്തിന് ഇല്ലായിരുന്നു. കിറ്റിലെ എണ്ണ ഉപയോഗിച്ച തൊടുപുഴ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചപ്ര, ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വെള്ളിയാനി, വണ്ണപ്പുറം പഞ്ചായത്തിലെ പട്ടയക്കുടി എന്നിവിടങ്ങളിലുള്ളവർക്കാണ് ശാരീരിക അസ്വസ്ഥത ഉണ്ടായത്. പ്രശ്നം 2018 നിരോധിച്ച വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മായത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാക്കനാട് റീജിയണൽ അനലിറ്റിക് സെന്ററിലേക്കും ഫുഡ് സേഫ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നാളെ വരുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണേലും നമ്മളുടെ ഏറ്റവും പിന്നോക്ക മേഖലയിലുള്ള ആളുകൾക്ക് ഗവൺമെന്റിൽ നിന്നും നൽകുന്ന ഇങ്ങനെയുള്ള ഭക്ഷണ കിറ്റില് ഇതുപോലെ മായം കലർന്ന വെളിച്ചെണ്ണ ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നീതികേടായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെതിരെ തന്നെ ശക്തമായ ഒരു പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നതാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ച വെള്ളയാനിയിലെ 60 കുടുംബങ്ങളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായി. മേഖലയിലെ 11 ഊരുകളിലും ഭക്ഷ്യവിഷബാധ രൂക്ഷമായതോടെ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് ക്യാമ്പ് നടത്തി. വെളിച്ചെണ്ണയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റെന്നാണ് സംശയം. ഇടുക്കി ജില്ലയിൽ നിന്നും ആദിവാസി ഏകോപന സമിതിയും ITDP വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ ഫലം ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്ത് 100,000 കിറ്റ് വിതരണം ചെയ്തതായാണ് കണക്ക്. ഇതിൽ ചിലയിടങ്ങളിൽ വിതരണം ചെയ്ത കിറ്റിലാണ് നിരോധിച്ച വെളിച്ചെണ്ണ ഉൾപ്പെടുത്തിയതെന്നാണ് സൂചന. കേരളാവിഷൻ ന്യൂസ്, ഇടുക്കി.